എക്സ്പ്ലോറിംഗ് കേരളൈറ്റിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പാചക വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ പാലപ്പവും മുട്ട കൊണ്ടുള്ളൊരു കറിയുമാണ്. കുറേ നാളുകളായിട്ട് നമ്മുടെ ഈ ഒരു കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കറിയാണ്. പക്ഷെ എന്നാൽ അത് അത്ര കോമൺ ആയിട്ടൊരു സാധനമല്ല. കാര്യം പല ആളുകളും വന്ന് കഴിച്ച ശേഷം എന്താ പറയുന്നത്, വളരെ കൊള്ളാമെന്ന അഭിപ്രായം പറയുന്നൊരു കറിയാണ്. ഈ കറി ഈ വീട്ടിൽ കൊണ്ടുവന്നത് ചേച്ചിയാണ്. ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു മുട്ടയുടെ ഒരു കറിയാണ്. അപ്പൊ അത് ഇന്ന് ഈ യൂട്യൂബ് വീഡിയോയിൽ കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. അപ്പൊ ഇന്ന് മൂന്ന് പേരുണ്ട് പാചകത്തിന്. അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഭാര്യയുണ്ട്. അപ്പം എല്ലാവരും കൂടെ രാവിലെ അടിപൊളി എന്താ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്? മുട്ട റോസ്റ്റും അപ്പവും. അപ്പൊ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ മുട്ട റോസ്റ്റിന് നമുക്ക് സവോള വേണം. ഇതിനകത്ത് മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന സവോളയാണ്. സവോള നമുക്ക് വഴറ്റണം. അപ്പോൾ സവോള ആദ്യം അരിഞ്ഞെടുക്കാം. നമുക്ക് ഇത് ചെറിയ സവോളയാണ്, ചെറുത്. ഇപ്പോൾ കിട്ടിയ ചെറുതാണ്, വലുതെങ്കിൽ വലുത്, ഏതായാലും മതി, കുഴപ്പമില്ല. സവോള ആദ്യം ക്ലീൻ ചെയ്യാം. ഞങ്ങളുടെ പാചകത്തിൽ ഒരാളും കൂടെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പൂച്ചയാണ് കേട്ടോ. അവൻ എവിടെ വീഡിയോ എടുത്താലും അവിടെ വരും. അവനും അതിനകത്തൊന്ന് അഭിനയിക്കണം. ആ എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഇതാണ് സംഭവം. ഇപ്പൊ ചേച്ചി സവോള അരിയുന്ന സമയം കൊണ്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ ഇടുവാണ്. ഈ മുട്ട റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ പാലപ്പത്തിൻ്റെ മാവാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ മാവ് പോലെ തന്നെ നമ്മൾ പച്ചരി എടുത്ത് അരച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് റാഗി പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. റാഗി നമ്മുടെ കൂവരം, നമ്മൾ കുട്ടികൾക്ക് കാച്ചി കൊടുക്കുന്ന പഞ്ഞപ്പുല്ലിൻ്റെ പൊടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, റാഗി പൊടി. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത മാവാണിത്. കണ്ടോ, സാധാരണ പാലപ്പം എന്ന് പറയുമ്പോൾ നല്ല വെള്ള നിറമാണ്. ഇത് ആ റാഗി പൊടിയും കൂടെ വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ഉണ്ട്. നല്ല രസമായിരിക്കും അപ്പം. അപ്പത്തിനൊരു നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഈ റാഗിയും കൂടെ മിക്സ് ചെയ്തത് കൊണ്ട്. പിന്നെ ഇത് നല്ല ഹെൽത്തിയും കൂടെ ആണ്. ഇപ്പം നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. അതിനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. നോക്കി, ഇങ്ങോട്ട് നോക്കിക്കേ, വീഡിയോ എടുക്കണം. നിങ്ങളുടെ കുഞ്ഞൂസ് ചട്ടി ചൂടായിട്ടുണ്ട്, അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം ഇച്ചിരി എണ്ണ പുരട്ടാം നമുക്ക്. ഇത് എണ്ണ പുരട്ടാൻ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ട്രഡീഷണൽ ഒരു ഐറ്റമാണ്. ഇത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, നമ്മുടെ തേങ്ങയുടെ മോഡിലിരിക്കുന്ന ചകിരിയാണ്. ചൂടായിട്ടുണ്ട്. നമുക്ക് മാവൊഴിക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റ. അപ്പം റെഡി ആയിട്ടുണ്ട്. കളറ് നമ്മളെ പാലപ്പത്തിൻ്റെ പോലെ വൈറ്റ് അല്ല, പക്ഷെ നല്ല അടിപൊളി കളറാണ്. ഒരു ചോക്ലേറ്റ്, ഒരു വെറൈറ്റി അപ്പം. പാത്രം ചൂടായി, ഇനി ഇത്തിരി എണ്ണ ഒഴിക്കാം സവാള വഴറ്റാൻ ആവശ്യത്തിന്.
ഉള്ളി ഇടുക. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുട്ട റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തിരി അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാനായിട്ട് ഇത്തിരി മുളക് പൊടി. ഞങ്ങൾ ഈ വീട്ടിൽ ആറ് പേരാണ് ഉള്ളത്. ആറ് പേർക്ക് ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള കുറച്ച് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലേ. ഉപ്പ്, ഉപ്പ് ചേർത്ത് നമുക്ക് അരപ്പൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഉപ്പ് നീരാണ്, കല്ലുപ്പാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ ഒരു മസാലയായിട്ട് വരുന്നത്. സാധനം സിമ്പിളാണ്, പക്ഷെ ചെയ്ത് വരുമ്പം ഒരു അടിപൊളി സാധനമാണ്. പുഴുങ്ങിയ മുട്ട ഇനി നമുക്ക് കുളിച്ചെടുക്കാം. മുട്ട ഇനി നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. ഇനി നമുക്ക് ഈ മുട്ടയിലോട്ട് അരപ്പ് വരട്ടെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഇത്. കൂടുതലായിട്ട് മുട്ട ഈ അരപ്പ് ഇതിൻ്റെ ഈ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്തായിട്ട് വരട്ടുക. മൊത്തത്തിൽ എല്ലായിടത്തും വരട്ടിയിട്ടുണ്ട്. അടന്നു പോകാതെ നോക്കണം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ അടന്നു പോകാതെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഇത്തിരി മുളക് പൊടി. വലിയ എരിവുള്ള കറിയൊന്നും അല്ല ഇത്. ഇത്തിരി മഞ്ഞപ്പൊടി ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചേർക്കണം. പൊടികൾ സിമ്പിൾ, വളരെ സിമ്പിൾ. സവാള വഴറ്റുക, ഉപ്പ് ചേർക്കുക. സവാള വഴന്ന് വന്നു കഴിയുമ്പോൾ ഇത്തിരി മുളകും മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. കറിവേപ്പില ഇടാം അല്ലേ? ആ, ഇത്തിരി കറിവേപ്പില ഇടട്ടെ. ആ മുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകുന്നതും വരെ വഴറ്റുക. ഇനി നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. നല്ല വെറൈറ്റിയാണ് നമ്മൾ ആ ചെയ്യുന്ന കാര്യം. സത്യത്തിൽ അടുത്തതാണ് ഈ ഒരു കറിയുടെ ഏറ്റവും ഒരു വെറൈറ്റി സെക്ഷന്. അതായത് മുട്ട റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ്. മുട്ട റോസ്റ്റ് ചെയ്യാൻ പാത്രം നല്ലപോലെ ചൂടായി, എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് പതുക്കെ മുട്ട ഓരോന്നായിട്ട് ഇതിലിട്ട് വെക്കാം. എണ്ണ എല്ലായിടത്തും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പീസുകൾ കൂടുതലുള്ളതുകൊണ്ട് മുട്ട അടന്നു പോകാതെ നമുക്ക് ഓരോന്നോരോന്നായിട്ട്
മുട്ടയുടെ മഞ്ഞ ഇളകി പോകാതെ തന്നെ വെക്കണം, എങ്കിൽ മാത്രമേ ഇത് അവസാനം വരുമ്പോൾ നല്ല അടിപൊളിയാകത്തുള്ളൂ. മുട്ടയുടെ ഒരു ഭാഗം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ തിരിച്ചിട്ടുണ്ട്. ഇനി മതി, നമ്മൾ തിരിച്ചിട്ട് ഇനി ഒത്തിരി ചൂടാക്കിയാൽ ഈ വെള്ളം അങ്ങ് കട്ടിയായിപ്പോ. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി. മതി, അപ്പോൾ ശരിക്കും ഈ ഒരു ഡിഷ് ഈ വീട്ടിൽ വരാനൊരു കാരണമുണ്ട്. ചേച്ചിയെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന കായംകുളത്താണ്. ആ വീട്ടിൽ നിന്നാണ് സത്യത്തിൽ ഇങ്ങനൊരു ഡിഷ് ചേച്ചി പഠിക്കുന്നത്. ആ ഒരു ഡിഷ് ഇവിടെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ബന്ധുവീടുകളിലൊക്കെ പലരും ഇപ്പോൾ ഈ ഒരു ഡിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്കും വേണ്ടി ഷെയർ ചെയ്യുന്നു. അപ്പോൾ ചെയ്ത് നോക്കി ഒരു പ്രാവശ്യം കഴിച്ച ശേഷം മാത്രം അഭിപ്രായം പറയാം. എന്തായാലും ഇതൊരു വെറൈറ്റി ഡിഷ് തന്നെയാണ്. പിന്നെ ഇത് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്. പുട്ടിൻ്റെ കൂടെ വരെ അടിപൊളിയാണ്. അപ്പം ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ പറയാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോസായിട്ട് ഇനിയും കാണാം. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.